ഹായ് ഡിയവൻസ് എല്ലാവർക്കും ട്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം പരീക്ഷകൾ തോറും നമ്മൾ കുറുക്ക വഴികൾ കുറെ അന്വേഷിക്കും ഏതായിരിക്കും എളുപ്പമുള്ള വഴി അല്ലെങ്കിൽ ഏത് പാഠഭാഗങ്ങളായിരിക്കും ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരിക കാരണം ഇനിയുള്ള സമയം അത് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് കിടക്കും സെറ്റ് ഇംഗ്ലീഷിന്റെ എക്സ്പെക്റ്റഡ് ഏരിയാസ് വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയസ് ആണ് ഇതേ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ പേസ്റ്റ് അല്ല ഈ പാറ്റേൺ ഓഫ് പക്ഷെ ഈ ഏരിയ നമ്മൾ ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ഈ ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസിലേക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് കളയരുത് നോക്ക എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പെഡഗോജിയാണ് ഇത് രണ്ടും ലിംഗ്വിസ്റ്റിക്സും പെഡഗോജിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഏരിയാണ് കാരണം അത്രമേൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടാണ് മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉള്ളത് ബ്രാഞ്ച് ഓഫ് ഫോണോളജി ദ ഡീൽസ് വിത്ത് വേ ഇൻ വിച്ച് ഫുനീംസ് കമ്പൈൻഡ് ടു ഫോം സിലബസ് ഏതാണ് ആ ബ്രാഞ്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് സോഷ്യോ സോഷ്യൽ സൈക്കോ സൈക്കോലിങ്ക്വസ്റ്റിക് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ഫോണോളജി മോർഫോളജി സിൻഡാക്സ് സിമാറ്റിക്സ് ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ട് ഇതെല്ലാം തന്നെ ലിംഗ്വിസ്റ്റിക്സിലേക്ക് കണക്ട് ആണ് സോ ഈ ബ്രാഞ്ചസ് എല്ലാം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം ആൻഡ് എന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോണോ ഫോണോടാറ്റിക്സ് ആണ് ഇൻ എജ്യൂക്കേഷണൽ സൈക്കോളജി ഡാഷ് ടു റെഫോർഡ് വെൻ ദ ലേണർ റിഗാർഡ് ലസ് ഓഫ് ദയർ ബെസ്റ്റ് എഫേർട്ട് സീംസ് ടു സ്റ്റോപ്പ് മേക്ക് വിസിബിൾ പ്രോഗ്രസ് അതായത് ഒരു കുട്ടിക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ സംഭവിക്കും അത് ഏത് ലേണർ ആണെങ്കിലും അവരുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു സാച്ചുറേഷൻ പോലെ ഇങ്ങനെ നമുക്ക് അവിടെ യാതൊരു വിധ പ്രോഗ്രസ്സും ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ലേണിംഗ് പ്ലേറ്റോ എന്ന് വിളിക്കുന്നത് വിച്ച് ആർ ദോളോയിങ് ടേംസ്വേജ് ക്ലാസ് ഓഫ്ജെക്ട് അസോസിയേറ്റ് എവറി ഡേ ലൈഫ് ടീച്ചിങ് റിയൽ ലൈഫ് ക്ലാസ് റൂമിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ കാര്യത്തിൽ നമ്മൾ റിയലിയ എന്ന് പറയുന്നത് അതുപോലെ പ്രൊനൗൺസിയേഷൻ ചോദിക്കാറുണ്ട് പ്ലൂറൽ മോഫീൻസ് ബ്രിഡ്ജസിന്റെ പ്രൊണൗൺസിയേഷൻ ഐ ഇസഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊണൗസേഷൻ ആണ് അതിൽ വരും നമുക്ക് ലിംഗ്വസ്റ്റിക്സിൽ നിന്ന് പെഡഗോജിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നാല് ചോദ്യം നടത്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മിനിമം ഒരു പത്ത് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ലിംഗ്വിസ്റ്റിക്സ് പെഡഗോജി ഏരിയാസ് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്നതാണ് കാരണം ഇതെല്ലാം ഒരുപാട് നമ്മൾ ആശയ കുഴപ്പത്തിലാക്കാനൊന്നുമില്ല കുറെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് വൺ പണി ക്രിറ്റിസിസം നമ്മൾക്കറിയാം ന്യൂ ക്രിറ്റിസിസം എമേജിംഗ് ട്രെൻഡ്സ് ക്രിറ്റിസിസം അതിനൊപ്പം തന്നെ ക്ലാസിക്കൽ ക്രിറ്റിസിസം ഫുൾ ഫോം ടെക്സ്റ്റ് ബുക്സിന്റെ പേരായിട്ടും ടേംസ് ആയിട്ടും മാസ് ദ ഫോളോയിങ്സ് ആയിട്ടും അങ്ങനെ പല രീതിക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മാസ് ദ ലിസ്റ്റ് ഓഫ് ക്രിറ്റിക്സ് ആൻഡ് ദ സ്കൂൾസ് ഓഫ് ക്രിറ്റിസിസം ഇതിന്റെ ആൻസർ ബി ആണ് വരുന്നത് ഈഷോ റീഡർ റെസ്പോൺസ് തിയറി നോർത്ത് ലെവസ് ടു സ്ട്രക്ചറലിസം ക്രിറ്റിസിസം ഭാഗത്ത് പഠിക്കുമ്പോൾ ഇവരുടെ മേജർ കോൺട്രിബ്യൂഷൻസ് മേജർ ടെക്സ്റ്റ് ബുക്സുകൾ ഇവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവർ ഏത് ക്രിട്ടിസിസം സ്കൂളിൽ പെടുന്നു ഇത്ര നിങ്ങൾ നോക്കിയിട്ട് പോകണം പിന്നെ ചില ടോംസിന്റെ എക്സ്പ്ലനേഷൻസ് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ നെഗറ്റീവ് കേപ്പബിലിറ്റി കീറ്റ്സ് അതുപോലെ ഹമാഷിയ അരിട്ടിലെ ഹമാഷിയ അതുപോലെ സബ്ലൈമിറ്റി എന്ന് പറയുന്ന അങ്ങനത്തെ കുറെ ടേംസിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻസ് ചോദിക്കാറുണ്ട് ടേറിട എപ്പോറിയൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സിക്സ്റ്റീൻ ഓൺവേർഡ്സ് ഉള്ള ചോദ്യ പേപ്പറിൽ ചോസറിന്റെ ഭാഗത്തിന് അത്രമേൽ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ട് എസ്പെഷ്യലി ചോസറിന്റെ കാന്റംബറി ടൈൽസ് അതിലെ ക്യാരക്ടേഴ്സ് അവരുടെ ട്രേറ്റ്സ് അതേപോലെ ചോസറിന്റെ കണ്ടംബറീസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് കാൻറ്റംബററി ടേയ്സിലെ കുറച്ച് ക്യാരക്ടേഴ്സും അവരുടെ ട്രേറ്റ്സുമാണ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ കഥകളെ കുറിച്ച് ചോദിക്കാം ആ കഥകളുടെ തീം ബേസ്ഡ് ആയിട്ട് ചോദിക്കാം അങ്ങനെ അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഫസ്റ്റ് കാന്റബറേ ടേഴ്സിന്റെ ക്യാരക്ടേഴ്സിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സെർജൻറ് ഓഫ് ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സോറി സമ്മണ്ണർ എന്ന് പറയുന്നത് ഒരു ഫയർ റെഡ് ചെറുബിൻ ഫേസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് സെർജൻറ് ഓഫ് ലോ എന്ന് പറയുന്നത് അത് ഭയങ്കര ബിസിയായിട്ട് ആക്ട് ചെയ്യും ആൻഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ എപ്പോഴും കയ്യിലെ നൈവ്സും അതുപോലെ പെൻസ് ഒക്കെ കരുതുന്ന വ്യക്തിയാണ് ഡോക്ടർ ഓഫ് സൈക്കിക് എന്ന് പറയേണ്ടത് ലവ് ഗോൾഡ് ഇൻ സ്പെഷ്യൽ അദ്ദേഹം ഗോൾഡിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോസറിന്റെ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് കണ്ടംപറീസും ഉണ്ട് അവർ രണ്ടും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോസറിന്റെ പ്രൊഡ്യൂസേസർ ആയിട്ടുള്ള പിയേഴ്സ് പ്ലോമാൻ ഫോർട്ടീൻ സെഞ്ചുറിയിലെ ബിലോങ് ചെയ്യുന്ന വ്യക്തിയാണ് വില്യം കാക്സ്റ്റൺ ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത് ഫോർട്ടീൻ നയൻറ്റി സിക്സിലാണ് അതുപോലെ ഈ ബോക്സിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഞാനൊരു സ്ലൈഡിൽ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ഡെപ്ലോമാൻ ഫസ്റ്റ് വരും ഉടോബിയെ വരും ടോട്ടലിസ് മിസ് തന്നെ വരും ഗോപുഡക് വരും ഷേക്സ്പിയറും ഷേക്സ്പിയറെ കാരക്ടേഴ്സും നമ്മള് ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഷേക്സ്പിയർ ഡ്രൈഡൻ പോപ്പ് മിൽസൺ അതുപോലെ ഡൺ ചോസറ് എല്ലാവരും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ചോസറും ഷേക്സ്പിയറും അതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് പക്ഷെ ഷേക്സ്പിയറിന്റെ ക്യാരക്ടേഴ്സിനെ ആ പ്ലേയുമായിട്ട് മാച്ച് ചെയ്യാൻ ലൈക്ക് ഏത് ക്യാരക്ടർ ഏത് പ്ലേയിൽ പെടുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അതിൻ്റെ അകത്ത് ആൻഡോഗോണിസ്റ്റ് ആരാണ് പ്രൊട്ടാഗണിസ്റ്റ് ആരാണ് ഫീമെയിൽ ക്യാരക്ടർ ആരാണ് അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇതായത് വയോള ട്വൽത്ത് നൈറ്റ് ആണ് എന്ന് പറയുന്നത് മെഷർ ഫോർ മെഷർ ആണ് പോഷിയ മർച്ചൻ്റ് ഓഫ് ആണ് ആൻഡ് റോസാലിൻ എന്ന് പറയുന്നത് ഇറ്റ് ആണ് സോ ഷേക്സ്പിയറും ഷേക്സ്പിയറിന്റെ കാരക്ടേഴ്സും ഷേക്സ്പിയറിന്റെ സോണറ്റുകളും സോണറ്റുകളുടെ തീംസും അതുപോലെ ഷേക്സ്പിയറിനു ബന്ധപ്പെട്ട എഴുതിട്ടുള്ള കുറെ കാര്യങ്ങൾ ഷേക്സ്പിയറിന്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള യൂണിവേഴ്സിൽ ടി വിറ്റ്സ് ഷേക്സ്പിയറിന്റെ കണ്ടംപറീസ് ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നിങ്ങൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുവാണെങ്കിൽ ഈ ക്രോണോളജിക്കൽ ഓർഡറിന് ഒത്തിരി ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട് എന്താണ് ക്രോണോളജിക്കൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത്രമാത്രം പുസ്തകങ്ങളും ഇത്രമാത്രം പുസ്തകങ്ങളുടെ എഴുത്തുകളും അത് ഏത് വർഷം പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പീരിയഡ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഏത് ഓതർ ഏത് കാലഘട്ടം എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഇപ്പം നമുക്കറിയാം വിക്ടോറിയൻ ഏജ് നോക്കുവാണെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ തീംസ് വരുന്നത് വിക്ടോറിയൻ ഏജിലായിരിക്കും ഒരു റിട്ടേൺ ടു നേച്ചർ വരുന്നത് റൊമാൻറ്റിക് ഏജിലായിരിക്കും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഓരോ ഏജ് ഓരോ ഏജിലെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ ഏജിലെ റൈറ്റേഴ്സ് ആ റൈറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർഗ്ഗ്സ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്രണോളജിക്കൽ സീക്വൻസ് ഓർഡർ നിങ്ങൾക്ക് ഈസിലി അറ്റൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ കൊടുത്തേക്കുന്നത് കുറച്ച് വിക്ടോറിയൻ നോവൽസ് അല്ലെ ക്യാരക്ടേഴ്സാണ് നോവലിൻ്റെ പേരല്ല കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇവരെല്ലാം ഏത് ഓതർ എഴുതിയിട്ടുള്ള ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം ഇപ്പോൾ ആണോ ആദ്യം വരുന്നത് തോമസ് ആദ്യമാണോ പിന്നെ വരുന്നത് ആ ആ ഒരു സീക്വൻഷ്യൽ നറേഷൻ ആ ഒരു ഓർഡർ നമ്മൾ നമ്മളിപ്പോഴും പഠിക്കുന്നത് ബൈറൻഷെല്ലി കിഡ്സാണ് പഠിക്കുന്നത് നമ്മൾ ആ തന്നെ അങ്ങനെ ാണ് അതേപോലെ തന്നെ ഇതേപോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ് അവരുടെ വർക്ക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം അടുത്തത് സീക്വൻസ് ഓഫ് ഗീവൺ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് നമുക്കറിയാം ന്യൂ ക്രിറ്റിസിസം ന്യൂ കൊളോണിയലിസം സ്ട്രക്ചറലിസം ഫെമനിസം ഇങ്ങനെയെല്ലാം തന്നെ കുറെ ഭയങ്കര ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും അത് ആ ഒരു മൂവ്മെന്റ് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകൾ അപ്പൊ ഫേമസ് ആയി അതെല്ലാം ലിംഗ്വെസ്റ്റിക്സ് ലിറ്ററേച്ചറിലെ ഹൈലൈറ്റഡ് ഏരിയാസ് ആണ് അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം അടുത്തതും അതിന് എക്സാമ്പിൾ ആണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ലൈൻസ് പാസേജേസ് ഓഫ് ഫേമസ് വർക്ക്സ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഏറ്റവും കയ്യിലിട്ട് അപമാനം ആടേണ്ടത് പല വർക്സുകളുടെയും ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസുമാണ് നമുക്ക് ഇത്രമേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ക്രിറ്റിസിസം ഭാഗത്തെ ടെക്സ്റ്റ് ബുക്കും അതിനകത്തുള്ള പാസേജുകളുമാണ് ചോദ്യം വന്നിട്ടുള്ളത് എപ്പോളജി ഫോർ പോയിട്രി പ്രൊഫസ് ടു ഷേക്സ്പിയർ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എല്ലാം തന്നെ ക്രിറ്റിസിസം ടെക്സ്റ്റുകളാണ് അതിന്റെ ഒരു പാസേജ് കൊടുത്തേക്കുവാണ് അതിന്റെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഷേക്സ്പിയർ ഷേക്സ്പിയറിന്റെ വർക്ക്സ് ക്രിറ്റിസിസം ലിംഗ്വിസ്റ്റിക്സ് പെഡഗോജി ഓപ്പണിംഗ് ലൈൻസ് ക്ലോസിംഗ് ലൈൻസ് ഇവയെല്ലാം തന്നെ ലിറ്ററേച്ചറിൽ അത്രമേൽ പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു മാജിക് കാർഡ് നമ്മള് എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് തന്ത്രങ്ങളും ടിപ്സുകളും ഉണ്ട് ഈ ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഏരിയാസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മൾ അത്രമേൽ റിസേർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഏരിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഈ ഏരിയാസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക ഡെഫിനറ്റ്ലി യു വിൽ വിൽ ദ ഗെയിം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗെയിമിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും ഒരിക്കലും നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കില്ല കാരണം നിങ്ങൾ അത്രമേൽ ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നത്തിങ് ക്യാൻ ബീറ്റ് യു ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല സോ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് എല്ലാ പോയിന്റ്സും ഓർത്തിരിക്കുന്ന രീതിക്ക് സെൽഫായിട്ടുള്ള ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പഠിക്കുക താങ്ക് യു സോ മച്ച്